ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജാത്താജ് അടുക്കള. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പവും വെള്ളയപ്പവുമാണ്. ഇത് എൻ്റെ നീസ് ടുട്ടു റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള അരി ഒരു കപ്പ് ചുരണ്ടിയ തേങ്ങ, അരക്കപ്പ് തേങ്ങാവെള്ളം, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് സോഡാപ്പൊടി, ഉപ്പ് പാകത്തിന്, പിന്നെ കപ്പി കാച്ചാൻ ആവശ്യമായ വെള്ളം 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വേണ്ടി വരും. ആദ്യം തന്നെ നമുക്ക് അരി കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അരിയെടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പി കാച്ചാനായിട്ട് അടുപ്പ് കത്തിച്ച് പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് ആ അരി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കട്ട കെട്ടാതെ ഇളക്കി കുറുക്കി വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരയ്ക്കാനെടുക്കാം. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചു. നല്ലതുപോലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കപ്പി കാച്ചി തണുക്കാൻ വെച്ചല്ലോ, കപ്പി തണുത്തതിന് ശേഷമാണ് ചേർക്കാവുള്ളേ, അത് ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും അപ്പത്തിൻ്റെ മാവെല്ലാം തയ്യാറാക്കുമ്പോൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. 8 മണിക്കൂറിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഡാപ്പൊടി ചേർക്കാം. 1 നുള്ള് സോഡാപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് പറയാൻ പറ്റില്ല, ഓരോ ഉപ്പിനും വ്യത്യാസമുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 തൊട്ട് 3/4 മണിക്കൂർ, 1 മണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല, വെച്ചതിന് ശേഷം ഒരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് അപ്പം ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് വേണം കേട്ടോ അപ്പം ചൂടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ. പിന്നെ അപ്പച്ചട്ടി, ഈ ദോശച്ചട്ടിയിൽ അപ്പം ചുടുമ്പോൾ വന്നില്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഒരു പുൾസൈ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മഞ്ഞ എടുത്ത് ദോശക്കല്ലയിൽ തേച്ചു കൊടുക്കുക. അതിനുശേഷം അപ്പം ഇട്ടാൽ വളരെ ഈസി ആയിട്ട് വരും. ഇതെനിക്ക് പറഞ്ഞു തന്ന, ഞാൻ കോട്ടയത്ത് താമസിക്കുമ്പോൾ എൻ്റെ നെയ്ബർ ടീച്ചർ ഉണ്ടായിരുന്നു, അവരാണ് പറഞ്ഞു തന്നെ. ഞാൻ അപ്പം ചുട്ടിട്ട് ഇങ്ങനെ വരാതെ ചട്ടകം വെച്ച് ബുദ്ധിമുട്ടണം കണ്ടിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനും 1 കപ്പ് പച്ചരി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ, 3 ടേബിൾ സ്പൂൺ ചോറ്. 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ ചോറാണ്. ഇനി നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ തേങ്ങ 1/2 കപ്പ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാക്കി തേങ്ങാപ്പാൽപ്പൊടിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് തേങ്ങ മാത്രം മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ ഉപയോഗിക്കാം. ഇനി കുതിരാനിട്ട് അരി 8 മണിക്കൂർ കുതിരണം കേട്ടോ. അരി കുതിർന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും മറ്റേ ചോറുണ്ടല്ലോ 3 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. 1 കപ്പരിക്ക് 3 ടേബിൾ സ്പൂൺ ചോറാണ്. അതും ചേർത്ത് നമ്മൾ അരി അരച്ച് വെച്ച ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ തേങ്ങാപ്പാൽപ്പൊടി ഉണ്ടല്ലോ 1/4 കപ്പ് അതും ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും
ചേർത്ത് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്കാക്കി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. 8 മണിക്കൂറ്, കുറഞ്ഞത് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം എടുത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളാടെ കട്ടിയായിട്ടാണ് മാവിരിക്കണത്. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളത്തിന് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. നോക്കുക, നന്നായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൻ്റെ അല്ല അപ്പത്തിൻ്റെ മാവ് എങ്ങനെ ഇതേ കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം ഞാനിപ്പോൾ കാണിച്ചല്ലോ. ഇനി ദോശ അപ്പച്ചട്ടി ചൂടാക്കി, പാലപ്പച്ചട്ടി ചൂടാക്കി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതെങ്ങനെ ചുറ്റിച്ച്, പാലപ്പം ഉണ്ടാക്കണ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് പറയുമായിരിക്കുന്നു, ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മട്ടൻ ചാപ്സിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു. ആ മട്ടൻ ചാപ്സിൻ്റെ കൂടെ മറ്റേ വെള്ളയപ്പം ഉണ്ടല്ലോ, പാലപ്പം നല്ലത് തന്നെ, പക്ഷേ വെള്ളയപ്പമാണ് നല്ലത്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആ മട്ടൻ ചാപ്സും വെള്ളയപ്പം ഉണ്ടാക്കി ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ അപ്പം ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.